ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഏഞ്ചൽസ് നിങ്ങളടുത്ത് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് സൈൻ ഏഞ്ചൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് ക്യുക്കായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ സിട്രിൻ റിംഗ് ആണ്. സിട്രിൻ റിംഗ് വളരെ അബണ്ടൻസിന് നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു സ്റ്റോൺ ആണ്. സിട്രിൻ റിംഗ് ആയിട്ട് ഇടുന്നത് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മളുടെ ടൈഗർ ഐയുടെ പെൻഡന്റ് ആണ് വെച്ചിട്ടുള്ളത്. ടൈഗർ ഐ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. അതുപോലെ തന്നെ രണ്ടുപേരും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. പക്ഷെ സിട്രിൻ കുറച്ചും കൂടി അബണ്ടൻസ് നമുക്ക് തരുന്ന ഒരു സ്റ്റോൺ ആണ് സിട്രിൻ. ടൈഗർ ഐ നമുക്ക് പക്കാ കോൺഫിഡൻസ് തരും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു കംപ്ലീഷനിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റോൺ ആണ് ടൈഗർ ഐ. അതുപോലെ വിദ്യാഭ്യാസത്തിനും വളരെ നല്ലതാണ് ടൈഗർ ഐ, പ്രത്യേകിച്ച് കോൺസെൻട്രേഷന്. അപ്പോൾ ഇതാണ് ക്രിസ്റ്റൽസിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, അടച്ചിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഏഞ്ചൽസിനോട് പറയുക, നിങ്ങൾ എന്ത് മെസ്സേജാണ് എനിക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് എനിക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കി തരിക എന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ടൊരു ഇൻട്യൂട്ടീവ്ലി നിങ്ങളൊരു സ്റ്റോൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റോൺ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബിക്കോസ് ഇറ്റ്സ് ഏഞ്ചൽ മെസ്സേജ്. അപ്പോൾ നിങ്ങൾ തക്കതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആപ്റ്റ് ആയിട്ടുള്ള പല ഉത്തരങ്ങളും ഇതിനകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് അതുപോലെ തന്നെ പൈൽ മാറി എടുക്കരുത്. അതായത് ഒരു പൈൽ മാത്രം കാണുക, സെക്കൻഡ് പൈൽ കാണണ്ട. സെക്കൻഡ് പൈലാണ് നിങ്ങൾ എടുത്തതെങ്കിൽ അത് മൊത്തമായി കാണുക, ഫസ്റ്റ് പൈൽ കാണണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് രണ്ടിനോടും അട്രാക്ഷൻ തോന്നുകയാണ് എങ്കിൽ മാത്രം രണ്ട് പൈൽ കാണുക. അല്ലാതെ ഓ ഇതെനിക്ക് ശരിയാവുന്നില്ല, ഞാൻ നെക്സ്റ്റ് പൈൽ കണ്ടു നോക്കാം, അങ്ങനെ വേണ്ട. നിങ്ങൾ ഒരു ഒറ്റ സ്റ്റോൺ മാത്രം സെലക്ട് ചെയ്യുക, അതിനകത്തുനിന്നുള്ള ഉത്തരം നിങ്ങൾ എടുക്കുക. അതുപോലെ ഇത് ഞാൻ എനിക്കറിയാവുന്ന പെർസ്പെക്റ്റീവിലൂടെ മാത്രമായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു റീഡിങ്ങിന് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ഷ്യൂർ ആണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ സ്റ്റോൺ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു, നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഹായ് ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ ക്യൂട്ട് സിട്രിൻ റിംഗ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ടുള്ള യെസ്, പല കാര്യങ്ങളിലും ഫോർഗീവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എന്താണ് നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അതുപോലെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ട ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ഉള്ളത്. നിങ്ങൾ ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സക്സസ് സാധ്യമാകും എന്നതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾ റെയിൻബോസ് കാണുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മേ ബി നമ്മൾ മിന്നാമിനുങ്ങുകളെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 111, 222 അങ്ങനത്തെ നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ അമിതമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തൊക്കെയോ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അതിന് ഏകദേശം സമയമായി. ഓക്കെ, അത് സക്സസിലേക്ക് എത്തിച്ചേരും. പക്ഷെ എത്തിച്ചേരണമെങ്കിൽ ഫോർഗീവ്നെസ്, പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടും ക്ഷമിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ആ ക്ഷമിക്കേണ്ടതും വിട്ടുകൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് കണ്ടെത്തുക. നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് പെർഫെക്റ്റ് ടൈമിംഗ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സക്സസ് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് ഫ്യൂ മന്ത്സിലൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഫോർഗീവ്നെസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഷെയറായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് എല്ലാവർക്കും റെസൊനേറ്റ് ആവുമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറെക്കുറെ ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഹായ് ഗായ്സ്, നമ്മുടെ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ ടൈഗർ ഐയുടെ പെൻഡന്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ എനർജി നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് അതിലാണ് കൂടുതൽ ഡ്രോൺ ആയി ഫീൽ ചെയ്തതെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്.
നോ നീഡ് ടു വെറി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് അമിതമായി ടെൻഷൻ അടിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ അനാവശ്യമായിട്ടാണ് പേടിക്കുന്നത്. അത്രത്തോളം ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല നിങ്ങൾക്കുള്ളത് എന്നതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആകും, നിങ്ങൾക്ക് സാധ്യമായിക്കോളും. അതുകൊണ്ട് തന്നെ വെറുതെ ചുമ്മാ ടെൻഷൻ അടിച്ച് ഓടി നടന്ന് എന്താണ് നമ്മുടെ യെസ് 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 കണ്ടോ, യെസ് യെസ് സാധ്യമാകും സാധ്യമാകും. അതായത് യെസ് എന്ന് പറഞ്ഞാൽ പിന്നെയും വിശ്വസിക്കില്ല, പിന്നെയും പേടിക്കാൻ പോകുമായിരിക്കും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാകും സാധ്യമാകും. ഇനി ഒരു യെസ് കാർഡ് ഉണ്ടെങ്കിൽ അതും വന്ന് തന്നെ ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ ആകെ നമ്മുടെ ഡെക്കിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് യെസ് കാർഡും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് യൂണിവേഴ്സ് ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അനാവശ്യമായിട്ട് പ്ലീസ് ടെൻഷൻ അടിക്കരുത് എന്നാണ്. ഓക്കെ, നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് ആൻസൈറ്റി ഒന്നും കൂട്ടണ്ട. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അതിൻ്റെതായിട്ടുള്ള സമയത്തിന് നടന്നുകൊള്ളും. ഓക്കെ, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീകൺസിഡർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീകൺസിഡർ ചെയ്യാം. മറ്റാരോടത്തെങ്കിലും സഹായം ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സഹായം സജഷൻ അറിയാമെന്നുള്ള ആൾക്കാരുടെ നിന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ ചുമ്മാ നോ 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 എന്ന് പറഞ്ഞ് ഇരിക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഓ ഇത് ശരിയാണോ, ഒരിക്കൽ കൂടി ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയാലോ എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കാതിരിക്കുക. എടുത്ത ചാട്ടമൊന്നും വേണ്ട, വെയിറ്റ് ചെയ്യുക. പക്ഷെ അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് യെസ് യെസ് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.